നമസ്കാരം റാഫ് ടോക്സിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സീസണിലായിരുന്നു എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായിക്കൊണ്ട് റൊണാൾഡോ കൂമാൻ ചുമതലയേറ്റത്. നമുക്കറിയാം നിരവധി പ്രതിസന്ധികൾക്കിടയിലും ബാഴ്സയ്ക്ക് കോപ്പ ഡെൽ റേ കിരീടം സമ്മാനിക്കാൻ റൊണാൾഡോ കൂമാന് സാധിച്ചിരുന്നു. ഈ ഒരു സീസണിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ബാഴ്സയുമായുള്ള കരാർ അവസാനിക്കുക. ഈ സീസണിലും റൊണാൾഡോ കൂമാന് പ്രതിസന്ധികൾ മാത്രമാണ് കൂട്ടിനുള്ളത്. നമുക്കറിയാം സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സിയും അന്റോണിയോ ഗ്രീസ്മാനും ബാഴ്സ വിടുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ സീസണിന് ശേഷം തൻ്റെ ബാഴ്സയുമായുള്ള കരാർ പുതുക്കാൻ താൻ ഒരുക്കമാണെന്നും ഒരുപാട് വർഷക്കാലം ബാഴ്സയെ പരിശീലിപ്പിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് റൊണാൾഡോ കൂമാൻ. കഴിഞ്ഞ ദിവസം സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ടീവയ്ക്ക് ഇദ്ദേഹം ഒരു ഇൻ്റർവ്യൂ നൽകിയിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിലാണ് ഇക്കാര്യത്തെക്കുറിച്ച് ഇദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. കൂമാൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ കരാർ പുതുക്കാൻ തയ്യാറാണ്. ഇനിയും ഒരുപാട് വർഷങ്ങൾ ബാഴ്സയുടെ പരിശീലകനായി തുടരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പലവിധ പ്രതിസന്ധികളിലൂടെയാണ് ക്ലബ്ബ് കടന്നു പോകുന്നതെങ്കിലും ക്ലബ്ബ് കൈക്കൊണ്ട തീരുമാനങ്ങൾ എല്ലാം തന്നെ ശരിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. 4-5 വർഷം കൂടി ഇവിടെ പരിശീലകനായി തുടരാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനേക്കാളുമൊക്കെ മുകളിൽ ഞാൻ സ്വയം പരിഗണിക്കുന്നത് ഒരു ക്ലബ് മാൻ ആയിട്ടാണ്. ഞാൻ എവിടെയാണോ ആ ക്ലബിനെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിച്ചിരുന്നു. ക്ലബിൻ്റെ നല്ലതിനു വേണ്ടി ഒരു വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവാതെ ഇംപ്രൂവ് ആക്കാനുള്ള മാർഗങ്ങളാണ് നിലവിൽ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് കൂമാൻ പറഞ്ഞിരിക്കുന്നത്. ലാലിഗയിൽ നിലവിൽ 3 മത്സരങ്ങൾ കളിച്ച എഫ് സി ബാഴ്സലോണ 4-ാം സ്ഥാനത്താണുള്ളത്. ചാമ്പ്യൻസ് ലീഗിൽ കരുത്തരായ ബയേണിനെയാണ് ഇനി റൊണാൾഡോ കൂമാനും സംഘത്തിനും നേരിടേണ്ടത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.